മൂന്നാമതും അധികാരത്തിലെത്തുമെന്നുള്ള അമിത ആവേശവും ആത്മവിശ്വാസവും ബി ജെ പിയിൽ പ്രകടമായിരുന്നു പക്ഷേ എങ്ങനെയാണ് ബി ജെ പിക്ക് പിഴച്ചത് നാനൂറ് സീറ്റുകൾ എത്തുമെന്ന അവരുടെ ഒരു ആത്മവിശ്വാസം അത് തകർത്തത് എവിടെയാണ് നമുക്ക് പരിശോധിക്കാം അതിൽ അവർ പ്രധാനമായും കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്രീകരിച്ചിരുന്നത് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചായിരുന്നു കാരണം നോർത്ത് ഇന്ത്യയിൽ അവർക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ലായിരുന്നു അവരെല്ലാം ചെയ്യുകയും ഒപ്പം തന്നെ ഭദ്രമാണ് എന്നവർ കരുതിയിരുന്ന സീറ്റുകളായിരുന്നു യു പി ആകട്ടെ മഹാരാഷ്ട്രയാകട്ടെ ഡൽഹി ആകട്ടെ ഛത്തീസ്ഗഡ് ആകട്ടെ പഞ്ചാബ് ആകട്ടെ മധ്യപ്രദേശ് ആകട്ടെ രാജസ്ഥാൻ ആകട്ടെ എന്നീ തുടങ്ങിയിട്ടുള്ള ഹിന്ദി ഹൃദയഭൂമിയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ സീറ്റ് നില ഭദ്രമാണ് എന്നവർ കരുതി വെച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നാനൂറിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ സൗത്ത് ഇന്ത്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സൗത്ത് ഇന്ത്യയിലെ കർണാടക കേരളം തമിഴ്നാട് ഒപ്പം തന്നെ തെലുങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പല കുറി ആ പ്രചരണത്തിനായി എത്തുന്നു നമ്മൾ കാണുകയും ചെയ്തതാണ് പക്ഷേ അവർ പണിയെടുത്തതിനുള്ള റിസൾട്ട് ഇന്ത്യക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ കാരണം ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ കേരളത്തിൽ താമര വിരിയിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും താമര വിരിഞ്ഞില്ല എങ്കിൽ പോലും തന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും സ്ഥിതി മറിച്ചായിരുന്നു തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നാല് സീറ്റുകളാണെങ്കിൽ ഈ തവണ അത് എട്ട് സീറ്റിലേക്ക് ഉയർത്താൻ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു അത് വലിയ നേട്ടമായും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കാനും ഒപ്പം തന്നെ നാനൂറ് എന്ന അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്താനും ഈ സീറ്റുകൾ സഹായിക്കുമെന്ന് ബി ജെ പി കരുതി ആന്ധ്രാപ്രദേശിലും സമാന സാഹചര്യം തന്നെ ഉണ്ടായി എൻ ഡി എയും ഒപ്പം തന്നെ ബി ജെ പി ആന്ധ്രയിലെ ജനങ്ങൾ കൈവിട്ടില്ല പക്ഷേ പിഴച്ചത് എവിടെയാണ് അതായത് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചപ്പോൾ അവർ ഉത്തരേന്ത്യയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഒപ്പം തന്നെ പ്രചാരണങ്ങൾ നടത്തുന്നതിലും വലിയ രീതിയിലുള്ള പിഴവുകൾ സംഭവിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശ് തന്നെയാണ് ഉത്തർപ്രദേശിലെ തിരിച്ചടി അതിൻ്റെ ആ തിരിച്ചടിയിൽ നിന്ന് ഇതുവരെയും മുക്തി നേടാൻ ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ആശങ്ക തന്നെയാണ് എന്താണ് യു പിയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ ലോകവും ഉറ്റുനോക്കുന്നത് ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു തിരിച്ചടി ബി ജെ പിക്ക് എങ്ങനെ നേരിട്ടു എന്നുള്ളത് തന്നെയാണ് അയോധ്യ അടക്കമുള്ള പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടും എങ്ങനെ യു പിയിൽ പിഴച്ചു എന്നുള്ളതാണ് ബി ജെ പി കണക്ക് കൂടുന്നത് അതിൽ എസ് പിയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും സഖ്യം അത് കൃത്യമായി അവർ ആ എൻ ബ്ലോക്കിലെ മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെയുള്ളവ അവരുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച തിരിച്ചടികളായത് കൂടാതെ ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെയും ഒപ്പം തന്നെ ഓരോ പ്രചാരണ രംഗത്തേക്ക് എത്തുമ്പോഴും വലിയ കടന്നാക്രമണമൊന്നും നടത്താത്തതായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞതിനു ശേഷം മുസ്ലിം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിം വിഭാഗത്തെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാക്കുന്നു അവർക്ക് അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ഇതൊരു പക്ഷേ യു പി അടക്കമുള്ള മേഖലകളിൽ അതിൽ പ്രത്യേകിച്ച് യു പിയിലെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം അങ്ങനെയാണ് എസ് ചരിത്രത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വിജയം നേടാൻ അവിടെ സാധിച്ചത് മുപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് എസ് പിക്ക് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് എത്താൻ സാധിക്കുന്നു ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ ഒന്നും തന്നെ കാഴ്ചവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ മുന്നേറ്റം നടത്താൻ അവിടെ കോൺഗ്രസിനും സാധിക്കുകയും ചെയ്തു അത്തരത്തിൽ റായ്ബുറയിലെ അടക്കമുള്ള മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു കയറിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരണാസിയിലാകട്ടെ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായി മുതൽ ഒരു ലക്ഷത്തി അൻപത്തി വോട്ടുകൾ മാത്രമായി ആ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളേക്കാൾ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ഇത്തവണ കുറയുകയും ചെയ്തു അവിടെ നിന്ന് തിരിച്ചടി തുടങ്ങിയായിരുന്നു പിന്നീട് ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിലും ഒപ്പം തന്നെ പഞ്ചാബിലും കൂടാതെ രാജസ്ഥാനിലും ഒക്കെ കഴി മുൻകാലങ്ങളിൽ ഉണ്ടായ തരത്തിലുള്ള വലിയ വിജയം നേടാൻ സാധിക്കുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കൃത്യമായ ആധിപത്യം പുലർത്താൻ രാജസ്ഥാനിൽ ബി സാധിച്ചിരുന്നു ഒരു ക്ലീൻ സ്വീപ്പ് തന്നെ അടിച്ചെടുക്കാൻ ബി സാധിച്ചിരുന്നു ഇത്തവണയും അതേ രീതിയിൽ തന്നെ ആകും ഒരു ചിത്രമെന്നായിരുന്നു ബി ജെ പി കരുതെങ്കിൽ അവിടെ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഏർ കോൺഗ്രസ് നേതൃത്വത്തിൽ സാധിക്കുകയും ചെയ്തു ഭരണം കൈവിട്ടു എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് അവിടെ നേരിടേണ്ടി വന്നു എങ്കിൽ പോലും ലോക്സഭയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലേക്ക് രാജസ്ഥാൻ മാറുന്നതാണ് കണ്ടത് അവിടെ നിന്ന് പന്ത്രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ച ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ കോൺഗ്രസിന്റെ പാളത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു അങ്ങനെ ഈ ഹിന്ദി ഹൃദയ ഭൂമിയിലടക്കം മധ്യപ്രദേശ് മാത്രമാണ് ബി ജെ പിക്ക് ഒരു അനുകൂല തരംഗം മോദി പ്രഭാവത്തിൽ അവിടെ ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതിടത്തും വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു ഒരു സീറ്റ് കോൺഗ്രസിന് ഉണ്ടാകുന്ന ആ ചിന്തുവാര സീറ്റ് അത് മാത്രമാണ് കൈവിടേണ്ടി വന്നത് പക്ഷേ അവിടെ ഒരു ക്ലീൻ സ്വീപ്പ് നടത്താൻ സാധിച്ചു എങ്കിൽ പോലും തന്നെ ഉത്തരേന്ത്യയിൽ ബി ജെ പി കണക്കുകൂട്ടിയ ആ ചിത്രം വെളിവായില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആശങ്കയിലേക്ക് അല്ലെങ്കിൽ ത്രീ പോയിന്റ് മോദി മന്ത്രിസഭ മൂന്നാമതും അധികാരത്തിലേറും എന്നുള്ള ഒരു ചിന്ത ആ ചിന്തയിൽ നിന്ന് മാറി ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ബി ഒതുങ്ങി എന്നുള്ളത് തന്നെയാണ് അത് കേവലം ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചിട്ടുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടി ഉണ്ടായത് തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംബന്ധിച്ച് നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എവിടെയാണ് പിഴച്ചത് എന്നുള്ള കാര്യത്തിൽ അവർ ഇപ്പോഴും അവർക്ക് കൃത്യമായ ധാരണയുണ്ട് എന്തായാലും ഭരണം നിലനിർത്തുക എന്നുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ബി ജെ പി സംബന്ധിച്ചും വലിയ വെല്ലുവിളി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് കാരണം നിതീഷ് കുമാറിന്റെ ജെ ഡിയും ടി ഡി പിയും അടക്കമുള്ള പാർട്ടികളുടെ ഒരു പിന്തുണ ഇല്ല എങ്കിൽ അവിടെ ഭരിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ഒരു പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഏറുമോ അതോ എൻ ഡി എക്ക് പിഴവുകൾ മാറ്റി ജെ ഡിയുവിനെ ഒപ്പം കൂട്ടി ഒപ്പം തന്നെ ടി ഡി പി പിടിച്ചു നിർത്തി അധികാരത്തിൽ മൂന്നാമതും അധികാരത്തിലെത്താൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം